രണ്ട് മൂന്ന് വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതൊരുപാട് എഫക്റ്റ് ആകും. സോഷ്യൽ മീഡിയയിലെ ട്രോൾസ് വായിക്കുകയും, അതും നിൻ്റെ അച്ഛൻ ഒരു പൊട്ടന എന്ന് പറയുന്നതിനല്ല ഞാൻ എഫക്റ്റ് ആകുന്നത്. എൻ്റെ അമ്മയും പെങ്ങന്മാരെയും പറ്റിയും വളരെ വൾഗറായിട്ട് സംസാരിച്ച ആൾക്കാരുണ്ട്. അച്ഛൻ ഉണ്ടാക്കിയ വഴിയിലൂടെയാണ് ആദ്യത്തെ സിനിമ കിട്ടുന്നത്. രണ്ടാമത്തെ സിനിമ തൊട്ട് നാട്ടുകാർ സ്വീകരിക്കണമെങ്കിൽ അത് ഞാൻ തന്നെ പണിയെടുക്കേണ്ടി വരും. நான் அந்த கேரக்டர் பண்ணுறேன்ட்டு இந்த படத்தில் அந்த அம்மா என்ன மொட்டடிச்சிருக்காங்க, ஷேவ் பண்ணியிருக்காங்க. எந்த ஆர்டிஸ்ட்டும் பண்ணாது, ஏன்னா ஃபீமேல் ஆர்டிஸ்ட்லாம் வந்து அவ்வளோ சீக்கிரம் பண்ண முடியாதுங்களா? டீம் கும்மாட்டி கல்யாணம் கூட நமஸ்காரம். நமஸ்காரம். ஃபர்ஸ்ட் ஆஃப் ஆல் நம்ம மலையாளிகள் எக்ஸ்பெக்ட் ചെയ്യുന്നത് ஒரு சூப்பர் ஸ்டாரின்டேயும் ஒரு சூப்பர் டைரக்டருடேயும் ஸ்டார்டிங் ആണ്. அங்க തന്നെ അല്ലേ? எஸ் எனக்கு இது வந்து ரொம்ப சந்தோஷமான ஒரு விஷயம். இந்த விஷயங்கள எனக்கு இந்த கதையை முடிச்ச உடனே ഈ കഥയിലൂടെ നായകനെന്ന് എനിക്ക് രൊമ്പ മുഖ്യം. എന്താ പടത്തില് ചൗധരി സാർ കേട്ടാങ്ക യാർ വെച്ച് പണ പറ എന്ത് ലാംഗ്വേജിലാണ്? നാ മലയാളം പണണമെന്ന് ചോദിക്കും. എതുക്ക് മലയാളം അപ്പിന്നാർ? ഇല്ല സാർ, എന്താ ഉലക വേൾഡ് സിനിമാവേ വന്ന് മലയാളത്തിൽ തന്നെ ഉണ്ട് എന്നെ പൊറത്തരിക്കും. സാറേ, നാ ഫിലിം ബേസിക്കലി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എനിക്ക് മലയാളത്തിൽ പടം പണ രൊമ്പ നാളില്ല സാർ. എന്താ കഥയെ ചൊല്ലി മുടിച്ച ഉടനെ ഒരു നാല് പസങ്ങൾ എന്താ പടത്തിൽ രൊമ്പ മെയിൻ കാരക്ടർ. എനിക്ക് റാവാണ് കാരക്ടർ ഫ്രഷ് ആൻഡ് വേണം. ഇപ്പോൾ സജീത് സാറിൻ്റെ ഇങ്ങനത്തെ മാനേജ് പ്രൊഡ്യൂസർ അവർ അവർക്കായിട്ട് ചൊല്ലിട്ടുണ്ട് എന്താ കഥയ്ക്ക് കറക്റ്റാണ് ഉത്തരക്കാർ. അവർ നടിപ്പാരാണ് തരില്ല, ആണോ സൂപ്പറാ ഇരിക്കോ നീ എക്സ്പെക്ട് പണ്ടത് ക്യാരക്ടർ അവർ തന്നെ കറക്റ്റ് അപ്പൊന്ന് ചൊല്ലിട്ട് നമ്മൾ മാധവ് ഇൻട്രൊഡ്യൂസ് പണി വിട്ടാറ്. എനിക്ക് ഭയങ്കര സന്തോഷം. എന്നടക്ക ഒരു സൂപ്പർ സ്റ്റാരോടിയ സണ്ണ്. ആ എനിക്ക് എന്നാണക്ക രൊമ്പ റോബാ ഇറങ്ങി ഇതിൽ വർക്ക് പണോ സാർ. ഇന്ന പടം എപ്പടി അവർ പണുവാറ അപ്പടിന്ന് അവർ വന്ന് സാറിന് എന്ത് സൂപ്പർ സ്റ്റാർ സാറിൻ്റെ எங்கள் அப்பாவோட பெரிய ஆக்டர் அது எதுவுமே எனக்கு தெரியாமல் இன்னைக்கு என்ன சொல்கிறீங்களோ நான் அது பண்ணுறேன் அப்படின்னாரு. ஸோ டவுன் டு த எர்த் இறங்கி வந்து இந்த படம் எனக்கு ஒர்க் பண்ணி கொடுத்துருக்குது. வாஸ் டோட்டலி ஹாப்பி. அதுபோல் ஹாப்பியானோ அதுவும் தீர்ச்சியாயிட்டும். அதாவது ഞാൻ ഇതിൻ്റെ ഒരു ഫിലിം ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓൺ സ്ക്രീൻ ആസ്പെക്റ്റിനെ വിട്ട് ഞാൻ ഒന്നൊരു ഓഫ് സ്ക്രീൻ ആസ്പെക്റ്റിലോട്ട് പോവുകയാണ്. കുമ്മാട്ടിക്കളി എന്നൊരു സിനിമ എനിക്ക് സമ്മാനിച്ച ഒരുപാട് നല്ല റിലേഷൻഷിപ്സാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന യാമിയാണെങ്കിലും പോസ്റ്റിലുള്ള ബാക്കി ബോയ്സ് ആണെങ്കിലും ദൈവൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പോൾ ഷോർട്സിനിടയ്ക്കാണെങ്കിലും അല്ലാതെ ഫ്രീ ടൈം കിട്ടുന്ന എപ്പോഴാണെങ്കിലും വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. ഒരുപാട് നമ്മുടെ തന്നെ സ്റ്റോറീസും നമ്മുടെ തന്നെ എക്സ്പീരിയൻസും ഒരുപാട് ഷെയർ ചെയ്ത് നല്ലൊരു ബോണ്ട് ബിൽഡ് ചെയ്തു. ആ ബോണ്ടിൻ്റെ ഒരു റിസൾട്ടാണ് സ്ക്രീനിൽ എൻ്റെ ഉദ്ദേശത്തിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇതിപ്പോൾ വിൻസെൻ സാറായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിജയ് സാറിനെ ഡയറക്റ്റ് ചെയ്ത 90s-ലും 2000s-ലും ഡയറക്റ്റ് ചെയ്ത ഒരു ലെജൻഡ് തന്നെയാണ് വിൻസെൻ സെൽവ സാർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടു ഫിലിംസിലെ രണ്ടാമത്തെ ഫിലിം ഇതേപോലെ ഡയറക്ടറോട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് തന്നെയാണ്. ആർ ബി ചൗധരി സാറിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻ ഇന്ത്യയാണ്. സുരേഷ് ഗോപിയുടെ മകനെ മാറ്റി വെച്ചൊരു ആക്ടറിലോട്ടാവുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ വലിയ കാര്യമാണ്. എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എൻ്റെ അച്ഛൻ്റെ മകനായ കൊണ്ടാണ്. പക്ഷേ ഇറ്റ്സ് എ പ്രിവിലേജ് ടു ആക്ട് അണ്ടർ വിൻസെന്റ് സെൽവ സാർ. മധു പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപി എന്നുള്ളൊരു ലേബലാണ്. ആ ലേബലിന് കീഴിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സെറ്റിലൊക്കെ വരുമ്പോഴും എല്ലാവരും അങ്ങനെ ഒരു റെസ്പെക്റ്റും എക്സ്പെക്ടേഷനും ഒക്കെ ആയിരിക്കില്ലേ ഉണ്ടായിരിക്കുക? അതെങ്ങനെയാണ് മാറ്റിയെടുത്തത് സെറ്റിൽ? ഞാൻ രണ്ടും രണ്ട് ആസ്പെക്റ്റാണ്, റെസ്പെക്ട് എന്ന് പറയുന്നതും എക്സ്പെക്ടേഷനും. അതായത് ഞാൻ ആ റെസ്പെക്ട് ഏൺ ചെയ്യാൻ വേണ്ടി ഒരു ആക്ടറായിട്ടോ ഒരു സെലിബ്രിറ്റി ആയിട്ടോ ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അതെൻ്റെ അച്ഛൻ്റെ കഠിനാധ്വാനം കൊണ്ടും അച്ഛൻ്റെ ലെഗസി കൊണ്ടും മാത്രം വരുന്ന ഒരു റെസ്പെക്റ്റാണ്. ഞാൻ ഐ ബിലീവ് ഇൻ ഹ്യൂമൻസ് ബീങ് ഈക്വൽ. ഇപ്പോൾ ഞാനൊരു ആക്ടറായിട്ടാണെങ്കിലും വിൻസെന്റ് സാറവ് ഡയറക്ടറായിട്ടാണെങ്കിലും പ്രൊഡക്ഷനിലെ ആരെ നോക്കിയാലും ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് ആണെങ്കിലും ആർട്ട് ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും സെറ്റിൽ ഈക്വലാണ്. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗിവൺ. എൻ്റെ ലാസ്റ്റ് നെയിം വെച്ച് ഒരു ലെഗസിയാണ് അവിടെ ഫോം ആയിരിക്കുന്നത്. എൻ്റെ അച്ഛൻ 30 വർഷത്തിന് കൂടുതൽ മലയാള സിനിമയിൽ തന്നെ വർക്ക് ചെയ്ത് ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പെക്റ്റേഷൻ മീറ്റപ്പ് ചെയ്യണമെന്ന് വ്യൂവേഴ്സിന് ഒരു എക്സ്പെക്ടേഷൻ വരുന്നത് ഇറ്റ്സ് നോർമൽ. എനിക്കൊന്നും യാമിയുടെ അഞ്ചാമത്തെ സിനിമയാന്ന് തോന്നുന്നു. അഞ്ചാമത്തെ സിനിമയാണ്, പക്ഷേ ഒരു ഹീറോയിനായിട്ട് പറഞ്ഞ സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ ഈ കുമ്മാട്ടിക്കളിനെ കുറിച്ച് എനിക്കൊരു നല്ലൊരു എൻട്രി ആയിരിക്കും കുമ്മാട്ടിക്കളി. കാരണം വിജയ് സൂര്യ ഇവിടെ ആൾക്കാർ വെച്ച് മൂവി ചെയ്ത സാർ. അപ്പോൾ സാറിൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയിൽ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റിയില്ല, അത് ശരിക്കൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സാറ് ഇതിൻ്റെ ഔട്ട് ഇറങ്ങിയതിന് ശേഷം സാർ വിളിച്ചിരുന്നു, തന്നെ വിളിച്ച് എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. കാരണം എല്ലാവരുടെ ഒരു ടീം വർക്കാണ്. ഇതിൽ എൻ്റെ റോള് ജോമോൾ എന്നാണ് എൻ്റെ ക്യാരക്ടർ നെയിം. അതിൽ ഒരു അവിടെ തന്നെ ഒരു വലിയ ഫാമിലി, ഒരു വലിയൊരു ഫാമിലിയിലത്തെ ഒരു കുട്ടിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മാധവിൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി.
ചോമ. മാധവിനെ നമ്മൾ ഈ പോസ്റ്ററിലൊക്കെ കാണുന്ന പോലെ തന്നെ ഫുൾ ഗ്യാങ്ങിനൊപ്പമാണ് കാണുന്നത്. അങ്ങനെ ഒരു ഗ്യാങ്ങിന്റെ കഥയാണോ പറയുന്നത്? കുമ്മാട്ടിക്കളി എന്നൊരു സ്റ്റോറി, ഇപ്പോൾ കുമ്മാട്ടിക്കളി എന്ന് ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്കും അത് കേരളത്തിൽ നടക്കുന്ന, നോർത്തേൺ കേരളയിൽ നടക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഈ സിനിമ ആ ആർട്ട് ഫോമിനെ ബേസ് ചെയ്തൊരു മൂവി അല്ല. കുമ്മാട്ടിക്കളി എന്നൊരു ആർട്ട് ഫോം ആയാലും അതിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് വരുന്നത് തന്നെ ഈ ക്യാരക്ടേഴ്സുണ്ട്. ഈ സിനിമയിലെ മെയിൻ ഫോർ ബോയ്സ് കാണിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സുണ്ട്, അവരുടെ കോർ വാല്യൂസിലും ഈ സിനിമയിൽ അവർ തമ്മിലുള്ള കണക്റ്റ് ആയാലും, അവരെ ഒരു അഡോപ്റ്റഡ് മദർ പോലും നോക്കുന്ന ഇന്ദിരാമയുടെ ക്യാരക്ടർ, ലെന മാം പോർട്രേ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ ആയാലും, അവർ തമ്മിലുള്ള കണക്ഷനിലും അവരുടെ ഓരോ സ്റ്റെപ്സ് ഓഫ് എങ്ങനെ പറയാം, ദ സ്റ്റെപ്സ് ഓഫ് ലൈഫ് എല്ലാം നോക്കിയാലും കുമ്മാട്ടിക്കളിക്ക് അതിലൊരു വളരെ വലിയ റെലവൻസ് ഉണ്ട്. നിങ്ങൾക്ക് വന്ന് തമിഴിൽ നിന്ന് മലയാളത്തിൽ വന്ന് സിനിമ ചെയ്യുമ്പോൾ എപ്പടി ഇരിക്കുക, എന്താ മലയാളത്തിലെ എക്സ്പീരിയൻസ്? കൊടുത്തിരിക്കുന്ന എല്ലാമേ ഒരേ ലാംഗ്വേജ്, ഫിലിംസ് എല്ലാം കോമൺ തന്നെ, അങ്ങനെ ലാംഗ്വേജേ കിടയാതെ. അങ്ങനെ ആക്ച്വലി പർട്ടിക്കുലറായി എനിക്ക് വന്ന് മലയാള ഇൻഡസ്ട്രിയിൽ പണ് രൂപ ആസ എനിക്ക് അത് ആസപ്പെട്ട് നാ വന്ന ക്യാരക്ടർ ഉണ്മയിൽ ഫുൾഫില്ലായിരിക്കാന്ന് കേട്ടാൽ 100%. നമ്മൾക്ക് ഒരു പടം പണ്ണും പോലെ എന്നാ അപ്പടിനക്കാ ഒരു ഫസ്റ്റ് ഡേ എന്താ പടം പറഞ്ഞാലും ഒരു സെക്കൻഡ് ഡേയിലേ അത് പടത്തിനോടേ ഇത് റിസൾട്ട് നമ്മൾക്ക് തെളിഞ്ചിടും. ഇപ്പം മാധവ് പാത്തിങ്ങനാ നാ ഒരു ക്യാരക്ടർ ഫിക്സ് പണിക്കണം, അത് ക്യാരക്ടർ അപ്ഡേ ഫിറ്റായിരിക്കും. നിങ്ങൾ പടം പാത്തിങ്ങനാ തരും എല്ലാ ക്യാരക്ടറുമേ ഒരു ഒരു 10 നിമിഷത്തിൽ എനിക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട് അത് ക്യാരക്ടർ ഉള്ള. മാധവനെ ഇതിലേക്ക് ഹുക്ക് ചെയ്ത പോയിന്റ് എന്തായിരുന്നു, കഥയായിരുന്നോ അതോ ഡയറക്ടറാണോ എന്താണ്? അത് ഇപ്പോൾ വളരെ ഓണസ്റ്റ് പറയാനാണെങ്കിൽ കഥ ഏതൊരു മനുഷ്യനും റിലേറ്റബിളായ കഥയാണ്. ഡെന്നിസിൻ്റെ ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു, അതിൽ എത്രമാത്രം ഈ ക്യാരക്ടറിൽ മാധവ് സുരേഷിനെ കൊണ്ടുവരാൻ പറ്റും, എത്രമാത്രം ഈ ക്യാരക്ടറിൽ ഡെന്നിസിൻ്റെ ആസ്പെക്ട്സ് എടുത്ത് വെക്കേണ്ടി വരും. എനിക്കൊരു 60% ഓഫ് ഡെന്നിസും മാധവ് സുരേഷിനെ റിലേറ്റ് ചെയ്തു, ബാക്കി 40% ഡെന്നിസിനെ ഞാൻ പഠിച്ചെടുക്കേണ്ടി വന്നു. അത് രണ്ടും കണക്കൂട്ടി നോക്കിയപ്പോൾ ഡെന്നിസ് എന്ന ക്യാരക്ടർ എനിക്ക് ആപ്റ്റായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ വന്ന് ക്യാരക്ടേഴ്സ് എന്താ പയ്യന്മാരെ പറ്റിയെല്ലാം പേസിട്ട് ഇരിക്കുക, കാരണം വന്ന് ട്രെയിലർ പാക്കുമ്പോൾ ലെനാമ വന്ന് ഒരു സൂപ്പർ റോൾ മറ്റും ചെയ്തിട്ടിരിക്കു, എപ്പടി അന്ത ക്യാരക്ടർ എല്ലാം സെറ്റ് പണിയിട്ട്? ഇന്ന പണത്തിലെ ക്യാരക്ടറൈസേഷൻ ഫ്ലാഷ് ബാക്കിലെ ഒരു ക്യാരക്ടർ വരണം, അത് നമ്മുടെ ക്യാരക്ടർ അപ്പടി ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ഇങ്ങനെ ഇരുന്നിരിക്കു കേരളാവില്, അന്ത ക്യാരക്ടർ എടുത്തതാണ് നമ്മ പണിയിരിക്കുന്നത്. അന്ന സൊന്നാ സാർ സെൽവാ സാർ എനിക്ക് ഒരു പടം മുടിച്ച ഉടനെ 3 മന്ത് ഗ്യാപ് തന്നെ അന്ത ക്യാരക്ടർ നാ കൊഞ്ചും എനിക്ക് തേവയാണതെല്ലാം സ്റ്റഡി പണിയിട്ട് പണ്ടാ അപ്പടിന്നാണ് അവ പണ്ണുമ്പോൾ നാ അത് ചില ഡയലാഗ്സ്ലാ സൊല്ല അത് പടത്തിൽ അത് റിയൽ ഇൻസിഡൻ്റ് അത് ഡയലാഗ്സ് ഇത് എപ്പടി എല്ലാം ഫുള്ള പഠിച്ച എനിക്ക് തരിയോ ഇത് വിഷയങ്ങൾ ഒരു നാൾ കേൾവിപ്പെട്ട വിഷയം അവിടെ നാ അത് ക്യാരക്ടർ പണ്ടേ ഇന്ന പടത്തിൽ നമ്മൾ എന്നാട്ടും മുട്ടടിച്ചിരിക്കാണ് ഷേവ് പണിയിരിക്കണം എന്തോ ആർട്ടിസ്റ്റും പണ്ണത് ഏന്നാ ഫീമെയിൽ ആർട്ടിസ്റ്റിലാ വന്ന് അവ്വളോ സീക്കിരം പണ മുടിയാതെങ്കിലാ അത് പണ അത് എല്ലാരുമേ ഷാക്കായിട്ടാണ് എപ്പടി ഇപ്പി ഒരു എന്നാടാ അന്നമ്മ വന്ന് ഹോട്ടൽ റൂമിൽ പോയിട്ട് കീ കേട്ടിരിക്കാങ്ക കീ തരല യാറ് അത് റിസപ്ഷനിൽ നാ തന്നെ ലേണാനുണ്ട് അവനുക്ക് പുരിയേ ഏന്നാ ഗെട്ടപ്പ് അവൻ അത് അല്ലെങ്കിൽ ഉടം ഫുള്ളാ ബ്ലാക്ക് ആയിട്ട് அந்த லாங்குவேஜ் பல இதெல்லாம் வந்து வெத்தலெல்லாம் போட்டுக்கிட்டு ஒரு இதுவாக இருக்கணும் ஒரு ஃபிஷர் ரியல் ஃபிஷர்மேன் லைக் தட் அப்படி வேணுன்றதுனால சொன்னால் அவங்க பண்ணாங்க. நீங்கள் பாருங்கள் அந்த படத்தில் நானே வந்து நான் ரொம்ப ரசித்தேன் அந்த ரொம்ப அனாவசியமாக கேஷுவலாக அந்த வாக்குலேருந்து இதில் இருக்க ஒரு ரோடில் அப்படி நடந்து வர ஷார்ட்ஸ்லாம் நிறைய இடத்துல அவங்களுக்கு கிளாப்ஸ் இருக்குது படத்தில். എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറ കണ്ട പേടിയൊന്നുമില്ല കേട്ടോ. പണ്ടൊരു സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ക്യാമറ കണ്ട പേടിയൊന്നുമില്ല. എല്ലാവരും വിചാരിക്കുക നമുക്ക് ക്യാമറ കണ്ട പേടി ഉണ്ടാവും, എല്ലാവരും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ക്യാമറ കണ്ട പേടിയില്ലേ. അപ്പം ഞാൻ പറയും എനിക്ക് ക്യാമറ കണ്ട പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല, ഞാൻ അങ്ങനെ പറയാം. പിന്നെ എന്നെ പിന്നെ മാറ്റിയെടുക്കാൻ പറ്റിയില്ല, എൻ്റെ പഴയ സ്വഭാവം തന്നെയാണ്. പക്ഷേ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ അടുത്തവരോട് ഞാൻ നന്നായി സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മാധവിനറിയാലോ ഞാൻ മാറിക്കും സാറിനും അറിയാം ഒതുങ്ങി നിൽക്കുന്ന ഒതുങ്ങിക്കുന്ന ടൈപ്പാ. പക്ഷേ സംസാരിച്ചാണ് അച്ഛൻ എന്തെങ്കിലും ഉപദേശം തന്നിരുന്നു? തന്നായിരുന്നു ജീവിതത്തിനെ പറ്റി. സിനിമ സ്പെസിഫിക്കായി അച്ഛൻ എന്നെയോ എൻ്റെ ചേട്ടനെയോ ഒരു പരിധിക്കുള്ളിൽ കൺട്രോൾ ചെയ്യാനും വന്നിട്ടില്ല, ഉപദേശിക്കാനും വന്നിട്ടില്ല. അച്ഛൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് വേണേൽ കളിയാക്കാം, അച്ഛൻ ഉണ്ടാക്കിയ വഴിയിലൂടെ അല്ലേ സിനിമയിലോട്ട് പോകുന്നതെന്ന്. തീർച്ചയായിട്ടും അച്ഛൻ ഉണ്ടാക്കിയ വഴിയിലൂടെയാണ് ആദ്യത്തെ സിനിമ കിട്ടുന്നത്. രണ്ടാമത്തെ സിനിമ തൊട്ട് നാട്ടുകാർ സ്വീകരിക്കണമെങ്കിൽ അത് ഞാൻ തന്നെ പണിയെടുക്കേണ്ടി വരും. ആൻഡ് അഗൈൻ അച്ഛൻ്റെ അഡ്വൈസ് വാസ് മെയിൻലി അബൌട്ട് ലൈഫ്. ആ ഒരു ഇൻഡിപെൻഡൻ്റ് നേച്ചറിൽ നമ്മളെ തന്നെ സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള അഡ്വൈസായിരുന്നു. ഒരു കാര്യം ചെയ്യുമ്പോൾ മാക്സിമം പ്രിപ്പറേഷൻ ഇടുക, ആ പരിപാടി ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം എഫേർട്ട് ഇടുക, ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ്. ആൻഡ് തേർഡ്, നമ്മുടെ കോൺഫിഡൻസ് ഒരിക്കലും ഡ്രോപ്പ് ചെയ്യല്ല. ബിലീവ് ദ യു മെൻറ്റ് ടു ബി ദർ ഫോർ എ റീസൺ ആൻഡ് ഡു യുവർ ബെസ്റ്റ്.
അതിലൊരു ഫോർത്ത് ആസ്പെക്റ്റ് ഉണ്ട്, ഇതെല്ലാവർക്കും വിശ്വസിക്കണമെന്നില്ല. കാര്യം അച്ഛനൊരു ദൈവവിശ്വാസിയാണ്, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുക, നമ്മുടെ ഭാഗം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു തോട്ടാണ് ആൾ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ബിലീവ് ചെയ്യുന്നു എൻ്റെ അച്ഛനായതുകൊണ്ട്. സോ അങ്ങനെ തന്നെ എൻ്റെ കരിയറിൻ്റെ സിനിമ കരിയറിൻ്റെ കാര്യത്തിലും അല്ലാത്ത എൻ്റെ ലൈഫിലെ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ തന്നെയാണ് ബിലീവ് ചെയ്യുന്നത്. ഈ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒരാളും കൂടിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്, നടനും ഇപ്പോൾ മന്ത്രി. അപ്പം എങ്ങനെയാണ് നിങ്ങളത് മാനേജ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഒരു ട്രോളായാലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊരു അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൊരു നെഗറ്റീവായിട്ടൊരു സാധനം കണ്ടാൽ പേഴ്സണലി നമുക്കത് ഫീൽ ചെയ്യും. പക്ഷെ ഒരു മക്കൾ എന്നുള്ള നിലയ്ക്ക്, അച്ഛൻ ഇത്രയും ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? സി, മനുഷ്യരെല്ലാവരും ഡിഫറൻറ്റാണ്. ഞാനായാലും എൻ്റെ അച്ഛനായാലും ഡിഫറൻറ്റാണ്, വിമർശിക്കുന്ന ആൾക്കാരും ഡിഫറൻറ്റാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഡിഫറൻറ്റാണ്. ഇവരെല്ലാവരും ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ്സ് ആണ്, അവരുടേതായ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്. വേറൊരാൾ നമ്മളെപ്പറ്റി ഒരു കാര്യം പറയുമ്പോൾ നമ്മളതാവുന്നില്ല. നമ്മുടെ ക്യാരക്ടർ ട്രൂ ആണെങ്കിൽ നമ്മൾ അത് മാത്രമേ ആവുന്നുള്ളൂ. ഒരു പരിധിവരെ കുറച്ചുകൂടെ ഒരു 2-3 വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത് ഒരുപാട് എഫക്റ്റ് ആവും. സോഷ്യൽ മീഡിയയിലെ ട്രോൾസ് വായിക്കുകയും അതും നിൻ്റെ അച്ഛൻ ഒരു പൊട്ടന എന്ന് പറയുന്നതിനല്ല ഞാൻ എഫക്റ്റ് ആവുന്നത്. എൻ്റെ അമ്മയും പെങ്ങന്മാരെയും പറ്റിയും വളരെ വൾഗറായിട്ട് സംസാരിച്ച ആൾക്കാരുണ്ട്, അതിനൊക്കെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ അടുത്ത് അതേപോലെ ഒരു കാര്യം പറഞ്ഞാലും ഞാൻ ചിരിച്ച് മാറി നിൽക്കത്തേ ഉള്ളൂ. കാര്യം ഇവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ കുടുംബം അങ്ങനെ ആവുന്നില്ല. ഇവർക്ക് കളയാനായിട്ട് ഒരുപാട് സമയമുള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോയിരുന്ന് ഫേക്ക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരെ പറ്റി പുറകെ ഇരുന്ന് സംസാരിക്കുന്നു. ഇതിൽ 99% ആൾക്കാർക്ക് ഇത് മുഖത്ത് നോക്കി പറയാനുള്ള നട്ടെല്ലാം കാണത്തില്ല. പിന്നെ ഞാനെന്തിനാ എൻ്റെ എനർജി അതിൻ്റെ പുറകെ വേസ്റ്റ് ചെയ്യുന്നു? അത് അവരുടേതായ ഒരു കഴിവ് കേടെന്ന് പറയാം. മറ്റേ ആൾക്കാരെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഇത്ര സമയം കണ്ടുപിടിക്കുന്നത്, അതേസമയം അവർ സ്വന്തം ജീവിതം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്താൽ അവർക്ക് തന്നെ ബെനിഫിറ്റ് ഉണ്ടാകും. അവരവരുടെ തന്നെ സമയം വേസ്റ്റ് ചെയ്യുന്നതിന് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ അങ്ങനെ എന്തെങ്കിലും ഇമോഷൻസ് ഒക്കെ വന്ന് ഷെയർ ചെയ്യാറുണ്ടോ നിങ്ങളുമായിട്ട്? തീർച്ചയായും, വളരെ പേഴ്സണൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്വിയസ്ലി വി ഹാസ് ഫാമിലി, അതേപോലെ തന്നെ അച്ഛനോടും നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. യെസ്, ലൈക്ക് എവറി അതർ ഫാമിലി, ഏതൊരു അച്ഛനും മോനെ പോലെയോ അച്ഛനും മോളെ പോലെയോ എൻ്റെ ചേച്ചിമാരായിട്ടോ ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ളൊരു ബന്ധം എൻ്റെ അച്ഛനും അമ്മയും തമ്മിലും. ഒബ്വിയസ്ലി ഇമോഷൻസ് ആർ ഷെയർഡ്, ദ പേഴ്സണൽ ലൈഫ്സ് ആർ ഓപ്പൺ വിത്ത് ഈച്ച് അതർ. സോ ഇറ്റ്സ് ലൈക്ക് എനി അതർ നോർമൽ ഫാമിലി. നമ്മൾ മനുഷ്യർ തന്നെ. ഒരു പോസിബിൾ പ്രൊഫഷൻ, എൻ്റെ പ്രിഫേർഡ് പ്രൊഫഷൻ ഇൻ ലൈഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് ഹവ് ലവ് ടു ബിക്കം എ ഫുട്ബോൾ പ്ലെയർ. പല കാരണങ്ങൾ കൊണ്ടും നടന്നിട്ടില്ല. എൻ്റെ ഇന്നത്തെയും ഏറ്റവും വലിയ ആഗ്രഹമാണത്, ഏറ്റവും വലിയ വിഷമമാണത്. പക്ഷേ ജീവിതം മുന്നോട്ട് പോകണം. ഒരു കാര്യം നടന്നില്ല എന്ന് നമ്മൾ എടുത്ത് നിർത്തേണ്ട ആവശ്യമില്ല. സിനിമ എനിക്ക് എൻ്റെ വഴി വന്നൊരവസരമായിരുന്നു. അത് കുറേ സ്ക്രിപ്റ്റ്സ് ഞാൻ 2019 തൊട്ട് സ്ക്രിപ്റ്റ്സ് കേൾക്കുന്ന അവസാനം കുമ്മാട്ടിക്കളിക്ക് മുന്നേ JSK എന്നൊരു പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്തു. സിനിമ ആസ് എ കരിയർ ഐ ചൂസ് ഫോർ മൈസെൽഫ്. ഓപ്പർച്യൂണിറ്റി വന്നതുകൊണ്ട് ഞാനിത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇതിലൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിലെ പല ആസ്പെക്ട്സും എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പല സ്ട്രഗിൾസും ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കേൾക്കുമ്പോൾ നെപ്പോ കിഡിന് എന്ത് സ്ട്രഗിൾസ് എന്ന് ചോദിക്കാം, അവർ നെപ്പോ കിഡ് ആകുമ്പോഴത്തേക്കും അനുഭവിച്ച് മനസ്സിലാക്കിക്കോളും. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ ട്രാവൽ ഇസ് സംതിങ് ഓഫ് എ ലെഷർ ആക്ടിവിറ്റി. ഡു ഐ ലൈക്ക് ടു സ്പെൻഡ് മൈ ടൈം ട്രാവലിംഗ്? യെസ്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ഓപ്പൺ റോഡ്സിൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇവിടുത്തെ ഇപ്പോൾ കൊച്ചിയിലെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചിയിലെ ട്രാഫിക്കിൽ ഓടിക്കുക എന്ന് പറയുന്നത് ഒരു തലവേദനയാണ്. ഞാൻ മാക്സിമം നൈറ്റ് ടൈമാണ് ഡ്രൈവ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എവിടെ പോകണമെങ്കിലും, ഇപ്പോൾ വീട്ടിലോട്ട് ട്രാൻഡ്രം പോകണമെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്ത് പോകാനാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഐ ലൈക്ക് ഡ്രൈവിംഗ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്. ആ ജേർണീസിൽ നിന്ന് കാണുന്ന അറ്റ്മോസ്ഫിയറും നേച്ചറും എല്ലാം എനിക്ക് അങ്ങനെ പുറം രാജ്യങ്ങളിൽ പോകണോ ആഗ്രഹങ്ങളുണ്ട്. ചില ചില ബക്കറ്റ് ലിസ്റ്റ് പ്ലേസസ് ഉണ്ട് എനിക്ക്. പക്ഷേ മെയിൻലി ഐ ലൈക്ക് ഡ്രൈവിംഗ്. അതാണ് എൻ്റെ ഐ സ്പെൻഡ്. ഇപ്പം നമുക്കെല്ലാവർക്കും ചില ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ നമ്മളെ തന്നെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ ഫുട്ബോൾസ് വൺ ഫോർ മീ, ഡ്രൈവിംഗ് വുഡ് ബി അനദർ.